എന്തായാലും രാഷ്ട്രീയ കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തയിലേക്ക് തന്നെയാണ് എത്തുന്നത്. കാരണം മുഖ്യമന്ത്രിക്കെതിരെ ഇന്നലെ പി വി അൻവർ ആഞ്ഞടിച്ചത് നമ്മൾ കണ്ടതാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ എല്ലാ കള്ളത്തരങ്ങളും പിണറായി വിജയന്റെ അറിവോടെ എന്നും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിക്ക് ആഭ്യന്തരം ഭരിക്കാൻ യാതൊരു അർഹതയില്ലെന്നു കൂടി പി വി അൻവർ ഇന്നലെ പറയുന്നതും കേട്ടതാണ്. അതേസമയം എം എൽ എ സ്ഥാനം രാജി വയ്ക്കില്ല എന്ന് അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിന് ഉത്തരമായാണ് അദ്ദേഹം അത് ആവർത്തിച്ച് പറഞ്ഞത്. ഇതിന് പിന്നാലെ അൻവറിന്റെ വീടിന് മുന്നിൽ സി പി എം ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചു എന്ന വാർത്തയാണ് ഏറ്റവും ഒടുവിലായി ഇത് സംബന്ധിച്ച് പറയാനുള്ളതും. വിരട്ടലും വിലപേശലും ഇങ്ങോട്ട് വേണ്ട, ഇത് പാർട്ടി വേറെയാണ് എന്നാണ് ഫ്ലക്സിൽ എഴുതിയിരിക്കുന്നത്. പി വി അൻവർ ആ പാർട്ടി ആ മുന്നണിയുടെ ഭാഗമാണ് എന്നതൊക്കെ അവർ മറന്നിട്ടുണ്ടോ എന്നറിയില്ല. എന്തായാലും സി പി എം ഉദായി ബ്രാഞ്ചിന്റെ പേരിലാണ് ഈ ഫ്ലക്സ് സ്ഥാപിച്ചിട്ടുള്ളത്. പി വി അൻവർ ഇന്നലെ പറഞ്ഞ വാക്കുകൾ നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് കേൾക്കാം. അതിനുശേഷം വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് എത്താം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഒരു നിമിഷം ആഭ്യന്തര വകുപ്പ് വഹിക്കാനുള്ള യാതൊരു അർഹതയില്ല, ഒരർഹതയില്ല. അദ്ദേഹം ആ കാര്യത്തിൽ അമ്പേ പരാജയമാണ്. അമ്പേ പരാജയമാണ് മുഖ്യമന്ത്രി എന്ന് ഒരു കാലത്ത് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായിരുന്ന വലങ്കയായിരുന്ന പി വി അൻവർ തന്നെ ജനങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞു വയ്ക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ പേരിൽ വോട്ട് നേടി എം എൽ എ സ്ഥാനം നേടിയ പി വി അൻവർ എന്തായാലും പി വി അൻവർ പറയുന്നതനുസരിച്ചാണെങ്കിൽ പി വി അൻവറിന്റെ പേരിലാണ് മറ്റുള്ളവരൊക്കെ ജയിച്ചിരിക്കുന്നത്, അവകാശവാദം അനുസരിച്ചാണെങ്കിൽ. ഒന്ന്, രണ്ട്, ഇതൊന്നുമല്ല ഇപ്പോൾ നമ്മൾ കണ്ടതൊരു ചെറിയ ട്രെയിലർ മാത്രമാണ്. എന്തൊക്കെയാണ് അദ്ദേഹം വിളിച്ചു പറഞ്ഞത്, ഓരോരുത്തരും ഓരോരുത്തരായി പേരെടുത്ത് പറഞ്ഞിരിക്കുന്നു. കള്ളത്തരങ്ങളെല്ലാം മുഖ്യമന്ത്രിയുടെ അറിവോടെ എന്ന് പറയുന്നു. സാധാരണക്കാർക്ക് ശബ്ദമുയർത്താൻ കഴിയില്ല എന്ന് പറയുന്നു. നമുക്ക് ശിവദാസിലേക്ക് പോകാം അല്ലെ ഈ കഥകൾ. ശിവദാസ് കന്മലം, നമസ്തേ, സ്വാഗതം പുത്തൻ പുലരിയിലേക്ക്. ശിവദാസ് തിരുവനന്തപുരത്ത് നിന്ന് മലപ്പുറത്ത് എത്തിയത് വലിയൊരു മാലപ്പണക്കവും വെടിക്കെട്ടും ഒക്കെ ആയിട്ടാണ്. തുരു 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 തുരെ വാർത്തകൾ പൊട്ടുന്നു. പറയൂ ശിവദാസ്. ശിവദാസ് ഇല്ലാതെ ഇപ്പൊ പുത്തൻ പുലരി തുടങ്ങില്ല, ആ അവസ്ഥയിലുമായി. ശിവദാസ്, എന്താണ് ഇതിന് പിന്നിൽ? സി പി എമ്മിൽ നിന്ന് ഭീഷണി തന്നെ ഉയർന്നു തുടങ്ങിയിട്ടുണ്ടോ? വീടിന് മുന്നിൽ ഫ്ലക്സ്, പറയൂ ശിവദാസ്. തീർച്ചയായും പ്രദീപ് പിള്ള അനു നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറിയാണ് സി പി എമ്മിനുള്ളിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കാരണം പി വി അൻവർ തുറന്നു വിട്ട ഭൂതത്തെ അവർക്ക് കൂട്ടിലടക്കാൻ കഴിയുന്നില്ല എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ രാത്രിയോടെ പി വി അൻവറിൻ്റെ ഒതായിലെ വീടിന് മുൻപിൽ സി പി എം പ്രവർത്തകർ ഒരു ഫ്ലക്സ് ബോർഡ് വെച്ചിട്ടുണ്ട്. ഈ പാർട്ടിയോട് വിരട്ടലും വിലപേശലും ഒന്നും വേണ്ട, ഇത് പാർട്ടി വേറെയാണ് എന്ന് പറഞ്ഞാണ് അത്തരത്തിൽ ഒരു ഫ്ലക്സ് ബോർഡ് വച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ പാർട്ടിക്കുള്ളിൽ വലിയൊരു ഭിന്നതയും അതോടൊപ്പം തന്നെ പാർട്ടി പ്രവർത്തകരിൽ വലിയൊരു അമർഷവും പി വി അൻവറിൻ്റെ ഈ തുടർച്ചയായ പ്രതികരണങ്ങളിൽ ഉണ്ട് എന്നത് വളരെ വ്യക്തമാണ്. കാരണം പലപ്പോഴായി മുഖ്യമന്ത്രി അടക്കം നേരിട്ട് വന്ന് ഇത്തരം പരസ്യ പ്രതികരണങ്ങളിൽ നിന്ന് മാറണം എന്ന് പി വി അൻവറിനോട് വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ പി വി അൻവർ ഉന്നയിച്ച കാര്യങ്ങളെല്ലാം തന്നെ അതിനെ തടയിട്ടുകൊണ്ട് മുഖ്യമന്ത്രി കണക്കുകൾ നിരത്തി ഇതാണ് ശരി, പി വി അൻവർ പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണ് എന്ന് കൃത്യമായി തന്നെ ബോധിപ്പിച്ചിരുന്നു. ഇതിനുശേഷമാണ് മുഖ്യമന്ത്രിയോട് വലിയ രീതിയിലുള്ള ഒരു ശത്രുത പി വി അൻവറിന് ഉണ്ടായിരിക്കുന്നത്. അതിനുശേഷം വലിയ രീതിയിലുള്ള പ്രതികരണങ്ങൾ മുഖ്യമന്ത്രിക്കെതിരെ നടത്തി. ഇന്നലെ പത്രസമ്മേളനം, പി വി അൻവറിന്റെ പത്രസമ്മേളനം ഏകദേശം 2 മണിക്കൂറോളം ആണ് ഉണ്ടായിരുന്നത്. അതിൽ കൂടുതൽ സമയവും മുഖ്യമന്ത്രിക്കെതിരായ വാക്കുകളാണ് അദ്ദേഹം പറഞ്ഞത്. മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യാൻ അർഹനല്ല, ഒരു അർഹതയും മുഖ്യമന്ത്രിക്ക് ഈ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യാൻ ഇല്ല. മുഖ്യമന്ത്രിയെ ഭരിക്കുന്നത് അദ്ദേഹത്തോടൊപ്പമുള്ള കുറെ ആളുകളാണ്, ഇക്കാര്യങ്ങളെല്ലാം തന്നെ അറിയാം. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് നടക്കുന്ന എല്ലാ കള്ളത്തരങ്ങളും മുഖ്യമന്ത്രിക്ക് അറിയാം. പക്ഷേ മുഖ്യമന്ത്രി മൗനം തുടരുകയാണ്. മുഖ്യമന്ത്രിക്ക് ഈ വകുപ്പ് കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പറയുന്നു. താൻ ഒരു പിതാവിനെ പോലെയാണ് മുഖ്യമന്ത്രിയെ കണ്ടിരുന്നത്. എന്നാൽ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് മറ്റു പല മുഖ്യമന്ത്രിയുടെ മക്കളെ പല രീതിയിലുമാണ് മുഖ്യമന്ത്രി കാണുന്നത്. ഒരു മുഹമ്മദ് റിയാസ് മാത്രം മതിയോ എന്ന് പ്രത്യേകം എടുത്തു ചോദിച്ച് മുഖ്യമന്ത്രി പാർട്ടിയെ തകർക്കുകയാണ് ചെയ്യുന്നത് എന്നും പി വി അൻവർ പ്രത്യേകം എടുത്തു പറഞ്ഞു. കാരണം ഒരുപക്ഷെ അവസാനത്തെ ഇടത് മന്ത്രിസഭയാകാം ഇത് എന്നും പി വി അൻവർ പറയുന്നു. ഒരു ഇടത് സ്വതന്ത്ര എം എൽ എ കൂടിയാണ് പി വി അൻവർ എന്നത്
മറക്കാൻ പാടില്ലാത്ത ഒരു കാര്യം കൂടിയാണ്. എന്നിട്ടും തുടർച്ചയായി ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതികരണങ്ങളാണ് പാർട്ടിക്കെതിരെയും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിക്കെതിരെയും പി വി അൻവർ നടത്തുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. മാത്രമല്ല ഈ പി വി അൻവർ ഇങ്ങനെ പറയുമ്പോൾ അൻവറിന് പിന്നിൽ ആരാണ് എന്നത് എടുത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം വലിയ ഒരു ലോബി പി വി അൻവറിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. പാർട്ടിക്കുള്ളിൽ നിന്ന് പോലും അത്തരത്തിലുള്ള ഒരു പിന്തുണ പി വി അൻവറിന് ലഭിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ കള്ളക്കടത്തുകാർ പറയുന്നതാണ് ശരി എന്ന തരത്തിലാണ് പി വി അൻവർ പറഞ്ഞു വെക്കുന്നതും. അത്തരത്തിൽ ഇന്നലെ വീഡിയോ അടക്കം പുറത്തു വിട്ടിരുന്നു. അതായത് കള്ളക്കടത്ത് സ്വർണം ഇങ്ങോട്ട് എത്തിക്കുന്ന കേരളത്തിലേക്ക് എത്തിക്കുന്ന കരിയർമാരുമായി അഭിമുഖം നടത്തുന്ന വീഡിയോ അൻവർ പുറത്തു വിട്ടിരുന്നു. അവർ പറയുന്നത് തങ്ങൾ കൊണ്ടുവരുന്ന സ്വർണം പിന്നീട് പോലീസ് പിടിച്ചെടുക്കുമ്പോൾ അത് കോടതിയിലേക്ക് എത്തിക്കുമ്പോൾ അതിൻ്റെ അളവിൽ ഒരുപാട് കുറവുണ്ട് എന്നാണ് ഈ കള്ളക്കടത്തുകാർ പറയുന്നത്. അതിൻ്റെ കരിയർമാർ പറയുന്നത് അവരുമായി ബന്ധപ്പെട്ടുള്ള അഭിമുഖമാണ് ഇന്നലെ പി വി അൻവർ മാധ്യമങ്ങൾക്ക് മുൻപിൽ പറഞ്ഞത്. അതായത് പോലീസ് പറയുന്നത് തെറ്റാണ്, കള്ളക്കടത്തുകാർ പറയുന്നതാണ് ശരി എന്നാണ് അൻവർ പറഞ്ഞു വെക്കുന്നത്. പക്ഷേ മുഖ്യമന്ത്രി കൃത്യമായി തന്നെ പറയുന്നുണ്ട് കരിപ്പൂർ വഴിയുള്ളത് സ്വർണ്ണക്കടത്ത് വലിയ രീതിയിൽ നടക്കുന്നുണ്ട്. കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്വർണ്ണക്കടത്ത് നടക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് കരിപ്പൂർ. അവിടെ ഇനിയും കർശനമായ പരിശോധന തുടരും. ഏത് രീതിയിൽ കള്ളക്കടത്തുകാർക്ക് കുടപിടിച്ചാലും ശരി അവിടെ കൃത്യമായ പരിശോധന കർശനമായി തന്നെ ഇനിയും തുടരും എന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ട്. അത് കൃത്യമായി പി വി അൻവറിനെ ലാക്കാക്കി തന്നെയാണ്. അൻവർ നൽകിയ പരാതികളിൽ ഒന്നും തന്നെ കൃത്യമായ അന്വേഷണം ഉണ്ടാകില്ല എന്ന് അപ്പോൾ തന്നെ വ്യക്തമായിട്ടുണ്ട്. കാരണം അൻവർ നേരത്തെ പറഞ്ഞിരുന്നു തുടക്കത്തിൽ തനിക്ക് മുഖ്യമന്ത്രിയെ വലിയ താല്പര്യമുണ്ടായിരുന്നു. താൻ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം തന്നെ കൃത്യമായ നടപടികൾ എടുക്കുന്നുണ്ട്, കൃത്യമായ ഇടപെടലുകൾ മുഖ്യമന്ത്രി എടുക്കുന്നുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നത്. കാരണം താൻ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട സമയത്ത് പോലും മുഖ്യമന്ത്രി താൻ നൽകിയ പരാതി പരിശോധിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിയുടെ മുഖത്ത് ആ ഒരു ഗൗരവം ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് മനസ്സിലായത് അതിനെയെല്ലാം തള്ളുന്ന തരത്തിലുള്ള ഇടപെടലുകളാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. പി ശശിയെയും അതോടൊപ്പം എ ഡി ജി പി അജിത് കുമാറിനെയും എല്ലാം സംരക്ഷിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകളാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇത് ശരിയല്ല. കാരണം പോലീസിൽ വലിയ രീതിയിലുള്ള പുഴുക്കുത്തുകൾ ഉണ്ട്. ADGP MR അജിത് കുമാർ അടക്കമുള്ള ആളുകൾ അവരെ ഡിസ്മിസ് ചെയ്യണം എന്നൊരു ആവശ്യം ആണ് പി വി അൻവർ ഉന്നയിച്ചിരിക്കുന്നത്. ഇനി വരും ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള കൂടുതൽ തെളിവുകൾ പുറത്തുവിടും എന്ന് പി വി അൻവർ പറയുന്നുണ്ട്. അത്തരത്തിൽ എന്തായാലും പാർട്ടിയെ സംബന്ധിച്ച് ഇത് വലിയ ഒരു തിരിച്ചടി തന്നെയാണ് ഉള്ളത്. പ്രത്യേകിച്ച് ഇടത് മുന്നണിയിൽ ഈ വലിയൊരു പൊട്ടിത്തെറിക്ക് കാരണമാകുന്നുണ്ട്. വരും ദിവസങ്ങളിൽ പാർട്ടി തന്നെ കർശനമായ ഒരു നടപടി പി വി അൻവറിന് മേൽ എടുക്കും എന്നത് ഉറപ്പാണ്. കാരണം CPM സംസ്ഥാന സെക്രട്ടറി തന്നെ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ പറയും എന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാത്തൂറും പറഞ്ഞിട്ടുണ്ട്. നേരത്തെ പി വി അൻവർ പരസ്യ പ്രസ്താവനകൾ നിർത്തണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവർ പത്രക്കുറിപ്പ് വരെ ഇറക്കിയിരുന്നു. പക്ഷേ പി വി അൻവർ അത് അംഗീകരിച്ചിരുന്നില്ല. തൽക്കാലം പരസ്യ പ്രസ്താവനകൾ നിർത്തുന്നു എന്ന് പറഞ്ഞു എങ്കിൽ പോലും തൊട്ടടുത്ത നിമിഷങ്ങളിൽ അത് തുടരുകയാണ് ഉണ്ടായത്. അത് പാർട്ടിക്ക് വലിയ തലവേദനയായിട്ടുണ്ട്. അതുകൊണ്ട് പാർട്ടി വരും സമയങ്ങളിൽ വരും ദിവസങ്ങളിലും ഒരു കടുത്ത നടപടിയിലേക്ക് പോകും എന്നാണ് സൂചന. പ്രദീപ് പിള്ള. ശിവദാസ്, അപ്പോൾ പാർട്ടിക്ക് പുറത്തേക്കാണ് അൻവറിൻ്റെ വഴി എന്നതിൽ തർക്കമില്ലാന്ന് തോന്നുന്നു. കാരണം റിപ്പോർട്ടുകളൊക്കെ അങ്ങനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഈ ഫ്ലക്സ് ബോർഡിൽ എന്തായാലും പിണറായി വിജയനെ MV ഗോവിന്ദനെ ഒരുമിച്ച് കാണാൻ കഴിഞ്ഞു. അതൊരു ഭാഗത്ത്. മറുഭാഗത്ത് ശിവദാസ് എന്തെങ്കിലും സൂചന ലഭിക്കുന്നുണ്ടോ? നോക്കൂ, ഇത് ഇപ്പോൾ ഇവരാരും പുറത്തു പറയുന്ന കാര്യങ്ങളല്ല യഥാർത്ഥ കാരണം എന്നുള്ളത് വളരെ വ്യക്തമാണ്. എന്തൊക്കെ പറഞ്ഞാലും രാഷ്ട്രീയ കേരളം അത്രയ്ക്കൊക്കെ പ്രബുദ്ധമാണ്. അപ്പോൾ അൻവർ ലക്ഷ്യം വയ്ക്കുന്നത് ആര്? മുഖ്യമന്ത്രിയെ തന്നെയാണോ? അങ്ങനെയാണെങ്കിൽ അൻവറിന് പിന്നിൽ ആര്? പാർട്ടിക്കുള്ളിലെ ഒരു വിഭാഗമാണോ? കണ്ണൂരിൽ നിന്ന് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ നീങ്ങുന്നൊരു വിഭാഗം, അതല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മരുമകൻ രംഗപ്രവേശം ചെയ്യുകയും ഒരു ഭരണത്തിലെങ്കിലും വളരെ നിർണായകമായ ഒരു റോൾ ലഭിക്കുകയും ചെയ്തതിൽ അസംതൃപ്തരായ ഒരു വിഭാഗമുണ്ടോ? അതുമല്ലെങ്കിൽ പാർട്ടിയുടെ ഇതുവരെയുള്ള സർവ കീഴ്വഴക്കങ്ങളിൽ ലംഘിച്ചുകൊണ്ട് പാർട്ടി സെക്രട്ടറിയിലല്ലാതെ മുഖ്യമന്ത്രിയിലേക്കും മുഖ്യമന്ത്രിക്ക് ചുറ്റും നിൽക്കുന്നവരിലേക്കും അധികാരം കേന്ദ്രീകരിച്ചതിലുള്ള അമർഷമോ? യഥാർത്ഥ പാർട്ടിക്കാർ എന്ന് അവകാശപ്പെടുന്നവർ അല്ലെങ്കിൽ അങ്ങനെ ജ്വലിച്ചു നിന്നപ്പോൾ പോലും കേൾക്കാത്ത തരത്തിലുള്ള വിമർശനങ്ങളാണ് ഇത്തവണ കേൾക്കുന്നത് എന്നതുകൂടി ശ്രദ്ധേയമാണ്. വിഭാഗീയത അതിന്റെ ഏറ്റവും മൂർധന്യത്തിൽ നിന്നപ്പോൾ പോലും. പക്ഷെ ഇപ്പോൾ കേൾക്കുന്നത് പ്രത്യയശാസ്ത്രപരമല്ല, അല്ലെങ്കിൽ പാർട്ടി എടുത്ത എന്തെങ്കിലും ഒരു നയത്തിൻ്റെയോ നിലപാടിൻ്റെ പേരിലല്ല, അതല്ലെങ്കിൽ ലീഗ് ബന്ധത്തിൻ്റെ പേരിലല്ല, അല്ലെങ്കിൽ രാഷ്ട്രീയ അടവ് നയത്തിൻ്റെ പേരിലല്ല, തികച്ചും വ്യക്തിപരം വ്യക്തികേന്ദ്രീകൃതമായ ആക്രമണമാണ് നടക്കുന്നത്. ഒന്ന്, അതോ കുറെ കൂടി ഗൗരവതരം, പാർട്ടിക്കുള്ളിൽ വിഭാഗീയത പുത്തരിയല്ല, ഈ പാർട്ടി തുടങ്ങിയപ്പോൾ തൊട്ട് അതുണ്ട്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് എന്തെങ്കിലും ഫാക്ടറാണോ? കാര്യം ചിലരുടെ വിമർശനം നമ്മുടെ പല
പ്രേക്ഷകരുടെയും കമന്റ്സ് വന്നു. ഇതൊരു ഗാങ് വാർ ആണോ? സ്വർണം, സ്വർണ്ണക്കടത്ത്, സ്വർണ്ണ കള്ളക്കടത്ത്, ഈ വിവാദം തുടങ്ങിയത് മുതൽ പശ്ചാത്തലത്തിൽ മുഴങ്ങുന്ന ശബ്ദങ്ങൾ, വാക്കുകളാണത്. സ്വർണ്ണക്കടത്തിനെ ചൊല്ലി രണ്ട് സംഘങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണോ ഈ കാണുന്നത്? സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ആരെങ്കിലും സ്വാധീനിക്കാൻ പി വി അൻവറോ അദ്ദേഹത്തിന് പിന്നിലുള്ളവരോ ഒപ്പമുള്ളവരോ ശ്രമിച്ചിരുന്നോ? അതിലുണ്ടായ തെറ്റലാണോ? അതിലേക്കാണ് പോകേണ്ടത്. അത് സംസ്ഥാനത്തെ ഒരു ഏജൻസി അന്വേഷിച്ചാലും അത് പുറത്തു വരില്ല എന്ന് വ്യക്തമാണ്. അത് ഒരുപക്ഷെ സംസ്ഥാനത്തിൻ്റെ സമ്പദ്ഘടനയെ തന്നെ തുരങ്കം വയ്ക്കുന്ന ഒരു വലിയ വെളിപ്പെടുത്തലിലേക്കാവും അത് പോവുക. ശിവദാസ്, എന്തെങ്കിലും ഒക്കെ അവിടെ നിന്ന് വിവരങ്ങളുണ്ടോ, സൂചനകളുണ്ടോ? തീർച്ചയായും നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ് തുടക്കത്തിൽ പി വി അൻവർ ഉന്നയിച്ചിരുന്നത്. അതായത് പാർട്ടിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊന്നും തന്നെ ആയിരുന്നില്ല. പാർട്ടിയിലെ ഏതെങ്കിലും തരത്തിൽ തനിക്ക് സ്ഥാനമാനങ്ങൾ ലഭിക്കാത്തതോ അല്ലെങ്കിൽ മറ്റ് വിഭാഗീയതയുടെ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ആയിരുന്നില്ല. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് തുടക്കത്തിൽ പി വി അൻവർ പറഞ്ഞിരുന്നത്. അതായത് കരിപ്പൂർ സ്വർണ്ണക്കടത്തുകാർക്ക് അനുകൂലമായ ചില നടപടികൾ അല്ലെങ്കിൽ പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു. സ്വർണ്ണക്കടത്തിനെ സംരക്ഷിച്ചുകൊണ്ട് സ്വർണ്ണക്കള്ളക്കടത്തുകാരെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഇടപെടലും അത്തരത്തിലുള്ള പ്രതികരണങ്ങളുമായിരുന്നു പി വി അൻവറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളാണ് തുടർ നടപടികളിലേക്കും അല്ലെങ്കിൽ തുടർ പ്രതികരണങ്ങളിലേക്കും എല്ലാം തന്നെ പി വി അൻവറിനെ കൊണ്ട് എത്തിച്ചത്. നമുക്കറിയാം രാജ്യത്തു തന്നെ സ്വർണ്ണക്കള്ളക്കടത്ത് നടക്കുന്ന പ്രധാന ഹബ്ബുകളിൽ ഒന്നുകൂടിയാണ് കരിപ്പൂർ വിമാനത്താവളം. ഇവിടെ വലിയ രീതിയിൽ സ്വർണം ഒഴുകുന്നു. കഴിഞ്ഞ കുറെ കാലങ്ങളായി ഈ രീതിയിൽ സ്വർണ്ണക്കടത്ത് നടക്കുന്ന ഒരു ഇടം കൂടിയാണ്. പക്ഷേ അത് തടയിടാൻ കഴിഞ്ഞിരുന്നില്ല. ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഇവിടെ സ്വർണ്ണക്കടത്ത് തടയാൻ വേണ്ടി പോലീസിന്റെ ഒരു പ്രത്യേക സംഘത്തെ രൂപീകരിച്ചത്, ഒരു പ്രത്യേക ഡാൻസ് ഓഫ് ടീമിനെ രൂപീകരിച്ചത്. കഴിഞ്ഞ 3 വർഷത്തിനിടെ മാത്രം ഇവിടെ 100 കിലോയോളം സ്വർണമാണ് ഇവിടെ നിന്നും പിടികൂടിയത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇതുവഴിയുള്ള ഒരു സ്വർണ്ണക്കടത്ത് തടയിടുക എന്ന ലക്ഷ്യം പോലീസിന് ഉണ്ടായിരുന്നു. പക്ഷേ ഇത് സ്വർണ്ണക്കടത്തുകാരെ സംബന്ധിച്ച് വലിയ ഒരു തിരിച്ചടിയാണ്. കാരണം അവർ പല രീതിയിലും കസ്റ്റംസിനെ വെട്ടിച്ച് സ്വർണം പുറത്തേക്ക് കൊണ്ടുവരുന്നു. പക്ഷേ പുറത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് അവിടെ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉള്ള ഒരു തടസ്സം അവർക്ക് നേരിടേണ്ടി വന്നു. കാരണം പോലീസ് അവിടെ ശക്തമായ രീതിയിൽ പരിശോധനകൾ നടത്തി. ഇത് സ്വർണ്ണക്കടത്തുകാരെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി ഉണ്ടായി. ഇവർക്ക് വേണ്ടിയാണ് പൊതുവെ അൻവർ ഇതുവരെ സംസാരിച്ചിട്ടുള്ളത്. കാരണം ഈ കള്ളക്കടത്ത് സംഘങ്ങൾ പറയുന്ന കാര്യങ്ങളാണ് ശരി, പോലീസ് പറയുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ പോലീസ് പ്രവർത്തിക്കുന്ന കാര്യങ്ങളോ ശരിയല്ല എന്ന് പറയുന്നത്. കാരണം പി വി അൻവറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ആഫ്രിക്കയിലെ സിയറ ലിയോണയിൽ സ്വർണ്ണ ഖനനം നടത്തുന്ന ഒരു കമ്പനി തന്നെയുണ്ട്. പലപ്പോഴും അദ്ദേഹം മലയാളി കൂടി ആയതുകൊണ്ട് തന്നെ ഇവിടെ അത്തരത്തിലുള്ള കച്ചവടക്കാരുമായി തന്നെ വലിയ ഒരു ബന്ധമുണ്ട്. പ്രത്യേകിച്ച് മതമൗലികവാദികളുടെ ഒരു പിന്തുണ കൂടി അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ പലപ്പോഴും പത്രസമ്മേളനങ്ങളിൽ അടക്കം പറയുന്നത് ഈ പലപ്പോഴും മലപ്പുറം ജില്ലയെ മോശമായി ചിത്രീകരിക്കാനുള്ള ശ്രമം പോലീസിൻ്റെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. പോലീസ് അത്തരത്തിൽ കേസുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നുണ്ട്. ബോധപൂർവമാണ് അത് മലപ്പുറം ജില്ലയെ മോശമാക്കുന്ന തരത്തിലുള്ള ഇടപെടലാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നും നടക്കുന്നത് എന്ന് അത്തരത്തിലുള്ള സംഘങ്ങളുടെ എല്ലാം തന്നെ ഒരു പിന്തുണ അൻവറിന് ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പാർട്ടിയിൽ നിന്നും ലഭിക്കുന്ന പിന്തുണയും അൻവറിനുണ്ട്. പാർട്ടിയിലെ ഒരു വിഭാഗത്തിൽ നിന്നും മാത്രം ലഭിക്കുന്ന ഒരു പിന്തുണയും പി വി അൻവറിനുണ്ട്. ഈ ഇതെല്ലാം കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ അൻവറിൻ്റെ പിന്നിലുള്ള സംഘം ആര് എന്നത് വ്യക്തമാണ്. കാരണം നേരത്തെ തന്നെ അൻവർ ഒരു വലിയ ബിസിനസ്സുകാരനായിരുന്നു, വലിയ കച്ചവടക്കാരനായിരുന്നു. അത് വലിയ വാർത്തകളായിരുന്നു. പ്രത്യേകിച്ച് അനധികൃതമായ പല നിർമ്മാണ പ്രവർത്തനങ്ങളും അൻവറിൻ്റെ നേതൃത്വത്തിൽ നടന്നിരുന്നു. കക്കാടംപൊയിൽ പാർക്ക് എല്ലാം നമുക്കറിയാം. ഇപ്പോഴും അത് ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന കേസ് കൂടിയാണ്. അത്തരത്തിൽ നേരത്തെ തന്നെ ഒരു കച്ചവടക്കാരനായ അൻവറിനെ സംബന്ധിച്ച ഇത് ഒരു മറ മാത്രമാണ്. രാഷ്ട്രീയം എന്നത് അതിനുവേണ്ടിയുള്ള ഒരു മറ മാത്രമാണ്. MLA സ്ഥാനം എന്നത് പോലും അതിനുള്ള ഒരു മറ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഈയാണ് തന്നെ തിരഞ്ഞെടുത്ത ജനങ്ങളെ പോലും പുച്ഛിച്ചുകൊണ്ട് തന്നെ ആ രീതിയിൽ MLA സ്ഥാനം നൽകാൻ സഹായിച്ച ഇടതുപക്ഷത്തെ പോലും പുച്ഛിച്ചുകൊണ്ടും അല്ലെങ്കിൽ അവരെ തള്ളി പറഞ്ഞുകൊണ്ടും ഇത്തരത്തിലുള്ള ലോബികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതും അത്തരത്തിലുള്ള കാര്യങ്ങൾ തുറന്നു പറയുന്നതും. ശരി, ശിവദാസ് കന്മനം, തുടർ നീക്കങ്ങൾ അതാണ് ഏറെ കൗതുകത്തോടെ എല്ലാവരും നോക്കിയിരിക്കുന്നത്. അൻവറിന് നേരെ എന്തെങ്കിലും അന്വേഷണം ഉണ്ടാകുമോ, നിയമ നടപടി ഉണ്ടാകുമോ, ഇനി കൗണ്ടർ മൂവ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, അൻവറിൻ്റെ അടുത്ത പടി എന്താണ്, പാർട്ടിയിൽ നിന്ന് പുറത്തേക്കാണെങ്കിൽ എങ്ങോട്ടേക്കാണ്? മുസ്ലിം ലീഗും കോൺഗ്രസും എല്ലാം ചില ഉപാധികൾ വെച്ച് അദ്ദേഹത്തെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. മുൻ കോൺഗ്രസ്സുകാരനാണ് പി വി അൻവർ. അങ്ങനെ കോൺഗ്രസ്സിലേക്ക് ചെന്നാൽ ഇതുവരെ അവർ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം പിൻവലിക്കുമോ? എന്തായാലും രാഷ്ട്രീയ കേരളത്തിൽ കുറച്ച് നാൾ സജീവമായി തന്നെ നിൽക്കാൻ പോകുന്ന ഒരു വിഷയമാണ് മാലപ്പടക്കമാണ് പൊട്ടിച്ചിരിക്കുന്നത്.